നിധിയാസ് ഫുഡ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുമ്പളങ്ങ പച്ചടിയുടെ റെസിപ്പിയായിട്ടാണ്. സദ്യയിലൊക്കെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കറിയാണ് പച്ചടി. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണിത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കുമ്പളങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അത് തൊലിയൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമായ ഉപ്പും ചേർത്ത് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുമ്പളങ്ങയിൽ ആവശ്യത്തിന് വെള്ളം ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് വെള്ളം മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒരു ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് തേങ്ങ, ഒരു ടീസ്പൂൺ കടുക്, മുക്കാൽ ടീസ്പൂൺ ചെറിയ ജീരകം, എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഈ ഇതെല്ലാം കൂടി നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ കുമ്പളങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കയ്യിൽ വച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വറ്റി ഇതൊന്നും കൂടി ഒന്ന് കുറുകി കിട്ടും. ഇപ്പോൾ അരപ്പൊക്കെ വെന്ത് അതിൽ വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതിലോട്ട് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം പുളിയുണ്ട്. അതിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ചട്ടിക്കും അരപ്പിനൊക്കെ നല്ല ചൂടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാതിരുന്നാൽ ചൂടായതുകൊണ്ട് ചിലപ്പോൾ തൈര് പിരിഞ്ഞു പോവും. ഇനി ഇത് തിളയ്ക്കൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് ആവി വന്ന് തുടങ്ങുമ്പോഴേ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമ്മൾ ആദ്യം മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് കടുക് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നാൽ ഇതിലേക്ക് ഇനി 3 വറ്റൽമുളക് രണ്ടായി മുറിച്ചതിട്ട് കൊടുക്കാം. വറ്റൽമുളകും ഒന്ന് മൂത്ത് വന്നാൽ ഇനി ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം ഇത് നമ്മുടെ കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുമ്പളങ്ങ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുകയും വേണം.